വെൽക്കം ടു മരിയൻ ആയുർവേദ ഈ ഒരു എപ്പിസോഡിൽ നാം ആസ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആസ്മ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഈ ആസ്മ പല തരത്തിലുണ്ട് നമുക്കറിയാം ചിലർക്ക് കപക്കെട്ടായിട്ടാണ് വരിക ചിലർക്ക് അലർജി മൂലമാണ് വരുന്നത് ചിലർക്ക് പണ്ട് വന്ന അല്ലെങ്കിൽ ഒരു കോവിഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷന് ശേഷം അല്ലെങ്കിൽ ലങ്സിൽ വന്നൊരു ന്യൂമോണിയ്ക്ക് ശേഷം ആസ്മ വിട്ടുമാറുന്നില്ല ചിലർക്ക് ജന്മനാ തന്നെ ആസ്മ കിട്ടുന്നവരുണ്ട് എനിക്കറിയാവുന്നൊരു ഉണ്ട് അതിൽ അമ്മയ്ക്ക് ആസ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് ജനിച്ച മൂന്ന് മക്കൾക്കും ആസ്മയുണ്ട് ആ മൂന്ന് മക്കൾക്കും ജനിച്ച അവരുടെ കുഞ്ഞു മക്കൾക്കും ഒരു അഞ്ച് മാസമായ കുട്ടി വരെ ആസ്മയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു അത്തരത്തിൽ വലിയൊരു കുടുംബപരമായിട്ട് പാരമ്പര്യത്തിൻ്റെ വലിയൊരു ഘടകമുണ്ട് ഞാൻ നോക്കിയിട്ട് ഇത്തരത്തിലൊരു നാല് തരത്തിലാണ് പ്രധാനപ്പെട്ടതായിട്ട് ആസ്മയെ നമുക്ക് കാണുന്നത് ഒന്ന് കപം കൊണ്ട് വർദ്ധിക്കുന്നത് ഒന്ന് അലർജി മൂലം പല ഇൻഫെക്ഷൻ മൂലമുള്ളത് പിന്നെ ഒന്ന് പാരമ്പര്യമായിട്ട് വരുന്നത് നാം ഈ ഒരു എപ്പിസോഡിൽ ഇതിനെല്ലാം നമ്മൾ ചികിത്സകൾ പറയുന്നുണ്ട് ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സകളുണ്ട് കുറച്ചെങ്കിലും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഉള്ളതാണ് അതുപോലും നമുക്ക് മാനേജബിളാണ് പത്തിരുപത്തഞ്ച് വർഷം വരെ ഉള്ള ആസ്മകൾ വരെ നമുക്ക് ആയുർവേദ മരുന്നുകൾ കൊണ്ട് സൗഖ്യപ്പെടുത്താനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശ്ശൂർ നമുക്ക് ആദ്യമായിട്ട് കപം കൊണ്ടുണ്ടാകുന്ന ആസ്മയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എങ്ങനെയാണ് കപം കൊണ്ട് അതായത് നമുക്ക് എന്താണെന്ന് ആസ്മ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്വ ശ്വാസനാളിൽ ശ്വാസകോശത്തിൻ്റെ എയർവെയ്സ് പാത്ത് വെയ്സ് ചെറുതാകുന്നു അല്ലെങ്കിൽ ഇൻഫ്ലെയിംഡ് ആയിട്ട് വീർക്കുന്നു ഈ ചെറുതാകുന്നത് എന്താണ് ചിലപ്പോൾ കപം പറ്റിപ്പിടിച്ച് നിന്ന് ശ്വാസകോശത്തിൻ്റെ ഉള്ള അറകളിൽ കപം പറ്റിപ്പിടിച്ച് നിന്ന് ശ്വാസം പോകാൻ പറ്റാത്ത രീതിയിലേക്ക് അത് അടയുന്നു അപ്പോൾ തണുപ്പ് വരുമ്പോഴൊക്കെ നമുക്കറിയാം ഏതൊരു സാധനവും തണുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് പോകുമ്പോൾ ഐസ് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് അവിടെ നിൽക്കും ഏത് സാധനവും തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് അതും ചുരുങ്ങും അപ്പോൾ ശ്വാസകോശത്തിൽ കപം പറ്റിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് കുറച്ചൊന്ന് തണുപ്പ് വരുമ്പോഴേക്കും ശ്വാസം എടുക്കാൻ പറ്റാതെ ശ്വാസകോശം ഓൾറെഡി ചെറുതാണ് അതൊന്നും കൂടിയും ചെറുതാവും തണുപ്പ് വരുമ്പോൾ അപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാതെയൊക്കെ ആയിട്ട് വരുന്നു അതൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ടവ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കപം കൊണ്ടുള്ള കപം പറ്റിപ്പിടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ കപം പറ്റിപ്പിടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒന്ന് പ്രധാനപ്പെട്ടതായിട്ട് അതിൽ ഭക്ഷണക്രമം തന്നെയാണ് കഭം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് തോന്നുന്നത് ഇപ്പം നമുക്ക് ചെറിയ കുട്ടികളിലാണെങ്കിൽ നട്ട്സും നട്ട്സ് ചേർന്നിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ഭക്ഷണം കുറുക്കുകൾ അതൊക്കെ ഒരുപാട് കൊടുത്താൽ കുട്ടികൾ ധാരാളമായിട്ട് കഫം കഫമടിയാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാലിൽ ചേർത്ത് കൊടുക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് ഞാൻ അതിൻ്റെ പേരുകൾ പറയുന്നില്ല മിക്കവതും കഴിച്ചാൽ ഉടനെ തന്നെ അത് ലങ്സിലേക്ക് കഫമായിട്ട് വർദ്ധിക്കുന്ന സാധനങ്ങളാണ് ഇതൊരു പ്രധാനപ്പെട്ട ഇത്തരത്തിലെ ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആയുർവേദത്തിൽ പറയും ശ്വാസകാശങ്ങൾ ആമാശയ സമത്ഭവമാണെന്ന് പറയും ആമാശയത്തിൽ നിന്നാണ് ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും ആരംഭം എന്ന് പറയും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ദഹിക്കാൻ പറ്റാത്ത ഭക്ഷണക്രമങ്ങളാണ് ക്രമങ്ങളാണ് അല്ലെങ്കിൽ നിരന്തരമായിട്ട് വറുത്ത സാധനങ്ങൾ കഴിക്കുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിൽ കഭം കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ കപം കൂടുന്ന കഫം അടിയുന്നത് ലങ്സിലാണ് അപ്പോൾ ഒരു കാരണം അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ദഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ നമ്മുടെ ലങ്സില് കഫമടിയുന്നതിനും അത് ക്രമേണ ശ്വാസമുട്ടലിന് കാരണമാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നില്ല നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ ദഹനക്കുറവ് ഉണ്ടാക്കുന്നതിൽ ഒന്നാം സ്ഥാനമാണ് എന്നാണ് ഞാൻ എൻ്റെ ചികിത്സയിൽ നിന്ന് മനസ്സിലാവുന്നത് കൃമിശക്തമായിട്ട് ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ദഹനം വളരെ മോശമായിരിക്കും പ്രോപ്പറായിട്ട് ദഹിച്ചില്ലെങ്കിൽ അത് ദുഷിച്ച കഫമായിട്ട് ലങ്സിൽ വന്ന് അടിയുന്നു അതുകൊണ്ട് ക്രിമിക്കുള്ള മരുന്നുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടു കഴിക്കുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് ഏത് രീതിയിലാണ് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് പലപ്പോഴും ഞാൻ ശ്വാസമുട്ടലിന് അടിസ്ഥാനപരമായിട്ട് കപം കൊണ്ടുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ചികിത്സിക്കുക ക്രിമിക്കാണ് പലപ്പോഴും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തുന്ന ഈ ഒരു നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ ചില വ്യക്തികളിൽ പല മരുന്നുകളുടെയും ദീർഘകാലത്ത് ഉപയോഗം മൂലം തന്നെ ഇവരുടെ ലിവർ ഫങ്ഷൻസ് ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല ഫാറ്റ് മെറ്റബോളിസം കറക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ദഹനം കറക്റ്റ് അല്ലാത്ത മൂലം ലങ്സിലേക്ക് ഈ കപം വന്ന് അടിയാനുള്ള ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ ലങ്സിലേക്ക് കൂടുതൽ കപം വന്ന് അടിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കപം കൊണ്ട് ശ്വാസം മുട്ടിൽ വരുന്ന വ്യക്തിയാണെങ്കിൽ കപം കൊണ്ടുള്ള എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു അലർജി മൂലമുള്ളതല്ല അലർജി അവർക്കില്ല അവർക്ക് പൊടിയടിച്ചാലോ ഒന്നല്ല പ്രശ്നം തണുപ്പ് തട്ടുമ്പോഴേക്കാണ് അവർക്ക് പ്രശ്നം വരുന്നത് ഇത്തരക്കാരിൽ ഇത്തരത്തിലെ ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മളതിൻ്റെ ചികിത്സ ഞാൻ ഞാനിതിനുശേഷം അടുത്തൊരു ഇതിലേക്ക് പറയുന്നതാണ് അടുത്ത ഈ ഒരു കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം ചികിത്സ പറയുന്നതാണ് അടുത്തത് അലർജി മൂലമുള്ള ശ്വാസമുട്ടലാണ് മുട്ടലാണ് ചെറുതായിട്ടൊന്ന് പൊടി തട്ടി അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ എടുത്തു പഴയ തുണി എടുത്തു അപ്പോഴേക്കും ശ്വാസമുട്ടൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എ സി ഇട്ടാൽ രണ്ട് തരത്തിൽ ശ്വാസം മുട്ടലിന് സാധ്യതയുള്ളൂ ഒന്ന് എ സി ഇടുമ്പോൾ അതിൻ്റെ കപം കൊണ്ടുള്ളവർക്കാണെങ്കിൽ തണുപ്പോ തണുപ്പ് തട്ടി ലങ്ങ്സ് ചുരുങ്ങുന്നു അല്ലാത്തവർക്ക് ചിലപ്പോൾ എ സിയിലൂടെ വരുന്ന പൊടി പട ഡസ്റ്റുകൾ അലർജിക്ക് കാരണമാകുന്നു ഇങ്ങനെ പലതരത്തിൽ എ സി കൊണ്ട് നമുക്ക് ശ്വാസമുട്ടിൽ വരുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു അലർജി ഉണ്ടായാൽ ശരീരം ചൊ ചൊറിഞ്ഞ് തടിച്ചു കഴിഞ്ഞാൽ അത് വീർക്കും ഇതേപോലെ തന്നെയാണ് ലങ്സിൻ്റെ ഉള്ളിലും പാത്ത് വയസ്സിൻ്റെ ഉള്ളിലും അത് വീർക്കുന്നു ആ ചെറിയ ശ്വാസം പോകാനുള്ള കുഴലുകൾ വീർത്ത് കഴിയുമ്പോൾ വീണ്ടും ശ്വാസം അതിനുള്ളിലൂടെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ വീർക്കുകയാണ് സംഭവം മറ്റിടത്ത് കപം വന്ന് പറ്റിപ്പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊള്ളയായിട്ടുള്ള വീർക്കലുകളാണ് സംഭവിക്കുന്നത് രണ്ടിനെയും ചികിത്സ എക്സ്ട്രീമിലെ ആണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് അത്ര പ്രാധാന്യമുണ്ട് അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടലും കപം കൊണ്ടുള്ള ശ്വാസമുട്ടലും ചികിത്സ ഈസ് വെരി ഡിഫറെൻറ്റ് അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നത് എപ്പോഴും ഞാൻ പറയുക എൻ്റെ വീഡിയോകളിലൊക്കെ പറയാറുള്ളൂ അലർജി എപ്പോഴും സംഭവിക്കുക നമ്മുടെ ശരീരത്തിലെ എരിവും പുളിയൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് അച്ചാറ് കഴിക്കുക പപ്പടം കഴിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക അതൊക്കെ ചെയ്യുന്ന വ്യക്തികളിൽ അല്ലെങ്കിൽ കാന്താരി മുളക് മുളക് നമ്മൾ എന്താ പറയുക എരിവുള്ള മുളകുകൾ കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അലർജി കൂടിക്കൊണ്ടിരിക്കും ഇവർക്ക് പെട്ടെന്ന് തന്നെ ടെസ്റ്റ് തട്ടി കഴിഞ്ഞാൽ അത് അലർജിക്ക് കാരണമാവുകയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പുളിയുടെ പ്രയോഗങ്ങൾ ചെറുനാരങ്ങ അങ്ങനത്തെ ഓറഞ്ച് ഇങ്ങനത്തെ പുളിയുടെ പ്രയോഗങ്ങൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുക പ്ലസ് നമ്മുടെ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അലർജി കൊണ്ടുള്ള ശ്വാസം മുട്ടിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും ഒരുപാട് പേരെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് എന്തെങ്കിലും ലങ്സിലേക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ എനിക്കറിയാം പലപ്പോഴും ചിലർക്ക് രാത്രി കിടക്കാൻ നേരത്ത് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം മുട്ടലുണ്ടാകുന്നു ഒരു ആഫ്റ്റർ പനിക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ലങ്സിനെ ബാധിച്ചൊരു പനിക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത് മോസ്റ്റ്ലി അത് ചിലപ്പോൾ കോവിഡായിരിക്കാം അതിൻ്റെ കാരണം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് അവിടെ കോവിഡിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ വൈറസുകളോ ബാക്ടീരിയകളോ ലങ്സിൽ ഇപ്പോഴും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വൈറസിൻ്റെ സാന്നിധ്യം മൂലം ലെങ്സിന് ശരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല ചെറിയ അവർക്കൊരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കുളിന് പോലൊരു പനി ഉണ്ടാകുമെന്നുള്ളതാണ് രാത്രി സമയത്ത് ചെറുതായിട്ടൊന്ന് ഒരു കുളിര് വരുന്ന പോലെ വലിയ പനിയൊന്നും നമുക്ക് കിട്ടില്ല തരത്തിലുള്ള കുളിന് പോലൊരു പനി ഉണ്ടാകുമെന്നുള്ളതാണ് അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ തരത്തിലുള്ള മെഡിസിൻസ് എടുത്ത് ഞാൻ അതൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന രോഗങ്ങളാണ് അടുത്തത് ജനറ്റിക്സ് മൂലം അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ മൂലം ഉണ്ടാകുന്ന ശ്വാസമുട്ടലാണ് അത് രണ്ട് തരത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് പാരമ്പര്യമായിട്ട് ഇവർ കപവർദ്ധകമായിട്ടോ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നവരായിരിക്കും ഫോർ എക്സാമ്പിൾ ഒരു അപ്പനെ കപ്പലേണ്ടി ഇഷ്ടമാണെങ്കിൽ അവൻ്റെ മക്കളും കപ്പലേൻ്റെ ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ പേരക്കുട്ടികൾക്കും കപ്പലേണ്ടി ഇഷ്ടമായിരിക്കും ഇത്തരത്തിൽ കപ്പലൻ്റെ അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നാച്ചുറലി ഒരു കപക്കെട്ടിനേക്ക് നീർങ്ങുന്നതാണ് അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങളും ഇഷ്ടമുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ അടുത്തൊരു ക്രമം പറയുകയാണെങ്കിൽ എരിവും മുളക് കാന്താരി മുളക് ഇഷ്ടമുള്ളൊരു ഫാമിലി ആണെങ്കിൽ അവരെ ഗ്രാൻഡ് പാരൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും എല്ലാം കാന്താരി മുളകിനോട് വലിയ ഇഷ്ടം ഉണ്ടായിരിക്കാം അപ്പോൾ ഇത് അലർജി മൂലമുള്ള ശ്വാസമുടൽ കാരണമായിരിക്കാം അപ്പോൾ പാരമ്പര്യ ഘടകം ഉണ്ടെങ്കിൽ പോലും ആ എന്ത് പാരമ്പര്യ ഘടകമാണ് ഇവരിലുള്ളത് എന്ന് നോക്കിയിട്ട് നമുക്കതിനുള്ള ചികിത്സ നമുക്ക് സമറ്റ് രോഗത്തേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടി തീക്ഷ്മയിൽ കൊടുത്താലാണ് നമുക്ക് പാരമ്പര്യ ഘടകം കൊണ്ടുള്ള ശ്വാസം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുക ഇനി നമുക്കിതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ കപം കൊണ്ടുള്ളത് നമുക്കറിയാം ഒന്നാമത്തെ കാര്യം അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവെ കപം കൊണ്ടുള്ളതിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ചികിത്സയിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒന്ന് പെട്ടെന്ന് ബ്രോങ്കോ ഡൈലേഷൻ കൊടുക്കേണ്ട രീതിയിൽ അതായത് ശ്വാസം പെട്ടെന്ന് കിട്ടണം അപ്പോൾ ശ്വാസം കൊണ്ടുള്ളവർക്ക് ശ്വാസം പെട്ടെന്ന് കിട്ടാന്ന് ബ്രോങ്കോ ഡൈലേഷൻ സംഭവിക്കുന്ന രീതിയിൽ മെഡിസിൻസ് കൊടുക്കുക പിന്നൊരാവശ്യം എന്ന് പറയുന്നത് ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കപത്തെ കുറേശ്ശെ കുറേശ്ശെ അലിയിപ്പിച്ച് കളയണം എന്നാലാണ് നമുക്കതിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ഒന്ന് ബ്രോങ്കോഡൈലേഷനെ സഹായിക്കുന്ന മെഡിസിനും ഒന്ന് കപത്തെ അലിയിക്കുന്ന മെഡിസിൻസും ആണ് നമ്മളൊന്ന് കൊടുക്കുക പിന്നെ പിന്നൊന്ന് കൃമിയാണ് കൃമി മൂലമുള്ളവരാണെങ്കിൽ കൃമിയുടെ മെഡിസിൻസ് കൊടുക്കുക കൃമി പോയാൽ മാത്രമാണ് ശരിയായിട്ട് ദഹനം നടക്കുകയുള്ളൂ ഇപ്പം നമ്മൾ അലിയിച്ച് കളഞ്ഞാലും കൃമിയുള്ള വ്യക്തികളെ ഒന്നും ദഹിക്കില്ല വീണ്ടും അത് ലങ്സിലേക്ക് കപമായിട്ട് മാറും അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് കൃമിക്കുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ ലിവർ സംബന്ധമായിട്ട് തകരാറുകൾ കുറേ നാൾ മെഡിസിൻസ് കഴിച്ച് ലിവർ സംബന്ധമായിട്ടുള്ള തകരാറുള്ള വ്യക്തികളാണെങ്കിൽ ലിവറിനെ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് കൊടുക്കുക ഇതാണ് കപം കൊണ്ടുള്ള ശ്വാസം ചികിത്സ ഇത് വളരെ എഫക്റ്റീവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതായത് ഒരുപാട് കാലം വേണ്ട ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇവർക്ക് റിലീഫ് ആരംഭിക്കും ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കൊണ്ട് തന്നെ അത്രയും നല്ല നല്ല മെഡിസിൻസ് ആയുർവേദത്തിൽ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ അലർജി മൂലമുള്ളതാണെങ്കിൽ നമുക്കറിയാം എരിവും പുളിയും പറയുന്ന സാധനങ്ങൾ കുറയ്ക്കുക അതേപോലെ തന്നെ ആയുർവേദത്തിൽ ഒത്തിരി പിത്ത ശരണം അല്ലെങ്കിൽ ചൂട് കുറയ്ക്കുന്ന ശരീരത്തിൽ ഈ അലർജി ഉള്ളവരെല്ലാം ശരീരത്തിൽ ഭയങ്കര ചൂടായിരിക്കും ഇവരെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കുന്ന മെഡിസിൻസ് ഉണ്ട് നമുക്ക് വയൽ ചുള്ളിയുണ്ട് രാമച്ചമുണ്ട് താമരയുണ്ട് ചന്ദനം ഉണ്ട് അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് നമുക്ക് ആയുർവേദത്തിൽ ഇരട്ടിമോതിരങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഇത് ഇത്തരത്തിലുള്ള കൊണ്ട് നമ്മൾ അവരെ അലർജി കുറയ്ക്കുന്നു അലർജി കുറയ്ക്കുന്നതിലൂടെ തന്നെ അവർ എത്ര ഡസ്റ്റിന് എക്സ്പോസ്ഡ് ആയാൽ പോലും ഇവർക്ക് ശ്വാസം മുട്ടിൽ വരുന്നതല്ല അല്ലാതെ നമുക്ക് ഡസ്റ്റ് ഇല്ലാത്ത ഒരു രോഗത്ത് ജീവിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ അലർജി കുറയ്ക്കുന്നതിലൂടെ തന്നെ അവരെ ശ്വാസം മുട്ടിൽ നമുക്ക് അലർജി പോലുമുള്ള ശ്വാസം മുട്ടിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മറ്റൊന്ന് ഇൻഫെക്ഷനാണ് ലങ്സിനുള്ള ഇൻഫെക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ മൂലമുള്ള ശ്വാസം മുട്ടിൽ മാറ്റാനായിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ചില ധൂപങ്ങളാണ് നമ്മൾ കുറച്ച് നല്ല ഗുഗുരു പോരെയുള്ള മരുന്നുകൾ പുകച്ച് അതിൻ്റെ ശ്വസിക്കുമ്പോൾ തന്നെ ആ പുകയ്ക്ക് തന്നെ ഇറ്റ് സെൽഫ് ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ ഒരു ശക്തിയുണ്ട് അപ്പോൾ ഈ ശ്വസിക്കുന്ന തന്നെ അവർക്ക് ലങ്സിനുള്ളിലേക്ക് ആ ലങ്സിൻ്റെ എല്ലാ അറകളിലേക്കും ഈ പുക കടന്നു ചെല്ലുകയും വൈറസിൻ്റെയും ബാക്ടീരിയയും സാന്നിധ്യം ഇല്ലാതാക്കാനും അതിന് പറ്റിയ നല്ല ഉള്ളിലൂടെ കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ പാരമ്പര്യ ഘടകങ്ങൾ ചികിത്സിക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടിയും ചിലപ്പോൾ നമ്മൾ പഞ്ചകർമ്മ ചികിത്സകളിലേക്കൊക്കെ വസ്തി വമനം എന്നൊക്കെ പറയുന്ന കുറച്ചും കൂടി തീക്ഷണമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളിലേക്കൊക്കെ മറ്റുള്ളതിനൊന്നും അതിൻ്റെ അത്ര വലിയ ചികിത്സകളിലൊന്നും ആവശ്യമില്ല ചെറിയ നിസാരമായ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ പാരമ്പര്യ ഘടകങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഒരു പരിധി വരെ പഞ്ചകർമ്മങ്ങളിലേക്കൊക്കെ കടന്ന് വസ്തിയും വമനമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ രോഗിയെ അടിമുടി മാറ്റിയെടുക്കണം അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി മൊത്തമായിട്ട് മാറ്റിയെടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പ് പറയുകയാണ് ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ചികിത്സ ആസ്മയ്ക്കുണ്ട് നമ്മളൊരിക്കലും ഇതൊരു മാറാ രോഗമായിട്ട് കണക്കാക്കണം എന്ന കാര്യവുമില്ല നമ്മളതിൻ്റെ ഭക്ഷണക്രമം ജീവിതശൈലിയിൽ നിന്ന് മാറ്റം വരികയും യഥാർത്ഥ മരുന്ന് എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കാവുന്നതാണ് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം താങ്ക്